തേജസ് ന്യൂസിലേക്ക് സ്വാഗതം യുക്രൈനിൽ റഷ്യ നടത്തുന്ന സൈനിക ആക്രമണങ്ങൾക്കിടയും യൂറോപ്യൻ രാജ്യങ്ങളിലെ മുസ്ലിം വിരുദ്ധ വംശീയത മറന്നീക്കുന്നു സ്പെയിനിലെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ വോക്സിൻ്റെ പ്രസിഡന്റും പാർലമെൻറ്റായ സ്പാനിഷ് കോൺഗ്രസിലെ അംഗവുമായ സാൻറ്റിയാഗോ അബാസ്കലാണ് കടുത്ത മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയത് യുദ്ധത്തിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹത്തിൻ്റെ മറവിലുള്ള മുസ്ലിം അഭയാർത്ഥികളുടെ അധിനിവേശത്തിനെതിരെ യൂറോപ്പ് പ്രതിരോധം തീർക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഹ്വാനം കോൺഗ്രസിൻ്റെ ഒരു സെഷനിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് യുക്രൈൻ വിഷയത്തിൽ തൻ്റെ നിലപാട് അദ്ദേഹം പ്രകടിപ്പിച്ചത് ഇതിനെ സ്പാനിഷ് കോൺഗ്രസ്സിലെ പല അംഗങ്ങളും കയ്യടികളോടെയാണ് വരവേറ്റത് യുദ്ധത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട് പതിനായിരങ്ങൾ അഭയാർത്ഥികളാവുന്നതിനിടെയാണ് യൂറോപ്പിലെ വലതുപക്ഷ നേതാക്കൾ മുസ്ലിം അഭയാർത്ഥികളെ രാജ്യത്ത് പ്രവേശിപ്പിക്കരുതെന്ന് വംശീയ ആഹ്വാനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് യുക്രൈനിയൻ അഭയാർത്ഥികളെ മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾ സ്വാഗതം ചെയ്യണമെന്നും സംഘർഷ മേഖലകളിൽ നിന്ന് പലായനം ചെയ്യുന്ന മുസ്ലിം അഭയാർത്ഥികളിൽ നിന്ന് അവരെ വ്യത്യസ്തമായി കാണണമെന്നും സാന്റിയാഗോ അബാസ്കൽ പറഞ്ഞു റഷ്യയുടെ ആക്രമണങ്ങൾക്കെതിരെ പ്രസംഗിച്ചു തുടങ്ങിയ അദ്ദേഹം മഹാമാരിക്കു ശേഷം നടന്ന ആക്രമണങ്ങളിലെ അഭയാർത്ഥികളെ സ്വാഗതം ചെയ്യാനാണ് ആഹ്വാനം ചെയ്തത് ഇതിനിടയിലാണ് മുസ്ലിങ്ങളെ അത്തരത്തിലുള്ള അഭയാർത്ഥികളായി കാണരുതെന്നും അവരെ പ്രതിരോധിക്കണമെന്നും വംശീയാധിക്ഷേപം നടത്തിയത് അഭയാർത്ഥികളാകുന്ന സ്ത്രീകളെയും കുട്ടികളെയും പ്രായമായവരെയും യൂറോപ്പിലേക്ക് സ്വാഗതം ചെയ്യണം എന്നാൽ ഇപ്പോഴത്തെ ഈ അഭയാർത്ഥി പ്രവാഹത്തെയും യൂറോപ്പിൻ്റെ വിവിധ അതിർത്തികളെ അസ്ഥിരപ്പെടുത്താനും കോളനിവൽക്കരിക്കാനും ഉപയോഗിക്കും മുസ്ലിങ്ങളായ സൈനിക പ്രായത്തിലുള്ള യുവാക്കളെ ഇപ്പോൾ എല്ലാവർക്കും നന്നായി മനസ്സിലാക്കാനാവുമെന്നും സാന്റിയാഗോ അബാസ്കൽ പറഞ്ഞു a cientos de miles de refugiados. Porque estos sí son refugiados de guerra. Esos mujeres, niños y ancianos sí deben ser acogidos en Europa. Cualquiera puede entender ahora perfectamente cuál es la diferencia entre esos flujos de refugiados que hay ahora y las invasiones de jóvenes varones en edad militar y de origen musulmán que se han lanzado contra distintas fronteras de Europa en un intento de desestabilizarla y de colonizarla. സാന്റിയാഗോ അബാസ്കൽ കോണ്ടെ രണ്ടായിരത്തി പതിനാല് സെപ്തംബർ മുതൽ സ്പാനിഷ് യാഥാസ്ഥിക തീവ്ര വലതുപക്ഷ പാർട്ടിയായ വോക്സിൻ്റെ നേതാവാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ മാഡ്രിഡിനെ പ്രതിനിധീകരിച്ച് കോൺഗ്രസ് ഓഫ് ഡെപ്യൂട്ടീസിൽ അംഗമാണ് വോക്സ് രൂപീകരണത്തിനു മുമ്പ് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിയായ പീപ്പിൾസ് പാർട്ടി അംഗമായിരുന്ന അബാസ്കൽ ബാസ്ക് പാർലമെൻ്റിൽ നിയമസഭാ അംഗമായും പ്രവർത്തിച്ചിരുന്നു യുക്രൈനിലെ അഭയാർത്ഥി പ്രതിസന്ധിക്കിടെ അബാസ്കലിൻ്റെ പ്രസ്താവന വംശീയതയുടെ വലിയ തെളിവായാണ് വിലയിരുത്തപ്പെടുന്നത് യുക്രൈനിയൻ അഭയാർത്ഥികളെ യൂറോപ്യൻ രാജ്യങ്ങൾ സ്വാഗതം ചെയ്ത ശേഷം നേതാക്കളുടെ വംശീയ പ്രസ്താവന ആദ്യത്തേതല്ല മധ്യേഷ്യയിൽ നിന്നുള്ള അഭയാർത്ഥികളെ സ്വാഗതം ചെയ്യാൻ മുമ്പ് കാണിച്ചിരുന്ന ബൾഗേറിയ യുക്രൈനിയൻ അഭയാർത്ഥികളെ സ്വാഗതം ചെയ്തിരുന്നു ഇവരെ ഞങ്ങൾ അഭയാർത്ഥികൾ എന്നല്ല വിളിക്കുകയെന്നും യൂറോപ്യന്മാർ ആണെന്നുമായിരുന്നു ബൾഗേറിയൻ പ്രധാനമന്ത്രി കിറിൽ പെറ്റ്കോവിൻ്റെ പ്രസ്താവന ഇവർ ബുദ്ധിയുള്ളവരും വിദ്യാസമ്പന്നരുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളുടെ അഭയാർത്ഥി നയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വംശീയതയും വിദേശികളോടുള്ള വിദ്വേഷവും ഇസ്ലാമോഫോബിയയുമെല്ലാം യുക്രൈൻ യുദ്ധത്തിനിടയിൽ നേരത്തെയും ചർച്ചയായിരുന്നു അതിർത്തി രക്ഷാ സൈനികർ ആഫ്രിക്കൻ ഇന്ത്യൻ വിദ്യാർത്ഥികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് കടക്കുന്നതിൽ നിന്ന് തടയുകയും യുക്രൈനിയക്കാരെ മാത്രം കടന്നുപോവാൻ അനുവദിക്കുകയും ചെയ്ത സംഭവം നേരത്തെ പുറത്തുവന്നിരുന്നു മാത്രമല്ല പാശ്ചാത്യ മാധ്യമങ്ങളുടെ വംശീയത നിറഞ്ഞ റിപ്പോർട്ടിങ്ങിനെതിരെയും പ്രതിഷേധം ഉയർന്നിരുന്നു നീലക്കണ്ണുകളും സുന്ദരമായ മുടിയുമുള്ള യൂറോപ്യൻ മനുഷ്യരാണ് കൊല്ലപ്പെടുന്നത് എന്ന പരാമർശം ഏറെ ചർച്ചയായിരുന്നു അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഹൈക്കമ്മീഷണറുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം റഷ്യൻ സൈനിക ആക്രമണം തുടങ്ങിയ ശേഷം പത്ത് ലക്ഷത്തിലേറെ പേർ ഉക്രൈനിൽ നിന്ന് പലായനം ചെയ്തിട്ടുണ്ട് ഇതിൽ പകുതിയിലേറെയും മാർച്ച് രണ്ട് വരെ പോളണ്ടിലേക്കാണ് പലായനം ചെയ്തത് നാലായിരത്തോളം മൊറോക്കൻ വംശജർ സംഘർഷ മേഖലയിൽ നിന്ന് പലായനം ചെയ്തിട്ടുണ്ട് ഇൻ്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്